ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ പ്രൊവേഴ്സ് റീസെറ്റിംഗ് അയാളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ച് ഡിഫറൻസിങ് അയാളൊക്കെ ഉണ്ടെന്ന് പറയാം. നമുക്ക് എന്താണ് നമ്മുടെ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വെച്ചാൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവൻ്റെ ബൂസ്റ്റ് ഓവറോളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അയാളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഫ്രീ റീസെറ്റ് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഒരു പ്ലെയർ തന്നെ റീസെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ടോപ്പ് പ്ലെയർ ആണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം GPയോളം വരും. നമുക്ക് ഒരുപാട് ചവറായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രീ റീസെറ്റ് അവൈലബിൾ ആയതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഏത് പ്ലെയറേയും എങ്ങനെ വേണമെങ്കിലും റീസെറ്റ് ചെയ്ത് കളിപ്പിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണോരും റീസെറ്റ് ചെയ്ത് മാറ്റി മറിച്ചും ട്രെയിനൊക്കെ ചെയ്ത് നിങ്ങൾക്കത് യൂസൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയണ രീതിക്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ട്രെയിനിങ് അയാളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കളിച്ച് പോവാം, ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെയൊക്കെ തന്നെ ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ വന്നേക്കണ മേജറായിട്ടുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ മാനേജറിൻ്റെ പ്രൊഫഷൻസി ഒക്കെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇവരുടെ വീഡിയോസിൽ പറഞ്ഞതാണ്, 88 പ്രൊഫഷൻസിങ് അയാളൊക്കെ ഉള്ള മാനേജറാണെങ്കിൽ ഒരുപാട് ബൂസ്റ്റിങ് അയാളും കിട്ടും. അതുകൊണ്ടാണ് ആ പ്ലേയേഴ്സിൻ്റെ അതിൽ ഓവറോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. എബിലിറ്റി മാനേജറിൻ്റെ എബിലിറ്റി കുറയും തോറും പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് ആയാലും ഓവറോളൊക്കെ കുറവും അയാളൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ടോപ്പായിട്ട് കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സിനെ എടുക്കുക, എന്നിട്ട് അവരെ ആട്രിബ്യൂട്ട് ആദ്യം എടുത്ത് നോക്കുക. ബൂസ്റ്റ് ആട്രിബ്യൂട്ട് അല്ല, ബൂസ്റ്റഡ് അല്ലാണ്ട് അവർക്ക് എത്രത്തോളം ആട്രിബ്യൂട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരുടെ പ്രൊഫഷൻ മൂല അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകളിൽ മാറ്റിക്കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പവറുള്ള മാനേജറെ കൊണ്ട് ഇടുമ്പോൾ അവരെ ആട്രിബ്യൂട്ടിൽ നല്ലൊരു എക്സ്ട്രാ ബൂസ്റ്റിങ് അയാളും കിട്ടും. അതിൽ ചുരുക്കി പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ പുതിയ റോമൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ സാധാ ബേസ് റോമൻ, പിന്നെ നമ്മുടെ ഈ സാബി അലോൺസോ, ആ മാനേജേഴ്സിനൊക്കെ 88 പ്രൊഫഷൻസിങ് അയാളൊക്കെയാണ് വന്നെ. അങ്ങനത്തെ മാനേജേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിടുന്ന പ്ലേയേഴ്സിൻ്റെ 85 ആട്രിബ്യൂട്ട് തുടങ്ങി +3 ബൂസ്റ്റ് കിട്ടും. 85 ആണെങ്കിൽ അത് 88ലേക്കാവും, 86 ആണെങ്കിൽ അത് 89ലേക്കാവും. അങ്ങനെ 85 തുടങ്ങി മേളിലേക്കുള്ള എല്ലാ ആട്രിബ്യൂട്ടും, ബൂസ്റ്റഡ് അല്ല അല്ലാണ്ട് നോർമലായിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ടിലും +3 ബൂസ്റ്റിങ് അയാളും കിട്ടും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടോപ്പായിട്ടുള്ള ഈ പറഞ്ഞ മാനേജേഴ്സിനെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബയേണിൻ്റെ ഗാർഡിയോള ബൂസ്റ്റർ സാവിയോൺസോ അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള റോമൻ, ഈ മാനേജേഴ്സിനാണ് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ മെയിൻ മാനേജർ ഇവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സൊക്കെ 83, 84 ആ റേഞ്ചിലാണ് നിൽക്കണമെങ്കിൽ അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് 85ലേക്ക് എത്തിക്കുക. കാരണം ഈ 83, 84 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് +2 ബൂസ്റ്റ് കിട്ടുള്ളൂ. 83 ആട്രിബ്യൂട്ട് 85ലേക്കാവും, 84 ആട്രിബ്യൂട്ട് 86ലേക്കാവും. അതൊന്നും നിങ്ങൾ 1-2 ആട്രിബ്യൂട്ട് ഒന്ന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ +3 ബൂസ്റ്റാവും. കാരണം 85 ആട്രിബ്യൂട്ട് തുടങ്ങിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനും +3 കിട്ടും ഈ മാനേജേഴ്സിലൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ ആട്രിബ്യൂട്ടൊക്കെ ഈ 83, 84 നിൽക്കുന്ന ആട്രിബ്യൂട്ടൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് 85 എത്തിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ബൂസ്റ്റ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കോറിലുള്ള പ്ലേയേഴ്സിൽ വരുത്തുക. ഇപ്പോൾ ഞാനീ പറഞ്ഞ ടോപ്പ് മാനേജേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ പ്ലേയേഴ്സിലൊന്നും വേണ്ട, നിങ്ങളുടെ മെയിൻ സ്കോളിലുള്ള പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പറ്റുന്ന അത്ര ആട്രിബ്യൂട്ടൊക്കെ ഒന്ന് 85ലേക്ക് എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ +3 ബൂസ്റ്റ് ആക്ടിവിറ്റ് ആയി അത് 88 ആട്രിബ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ആട്രിബ്യൂട്ട് ആയാലും മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചത്തെ ആട്രിബ്യൂട്ട് 88 ആക്കിയെന്ന് ഞാൻ പറയണമെന്നില്ല, വേറെ എല്ലാ ആട്രിബ്യൂട്ട് 88 ആക്കിയാലും മതി, അങ്ങനെ പ്രൊഫഷനൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തവണത്തെ റീസെറ്റ് ചുമ്മാ വെറുതെ കളയരുത്, ആ ബൂസ്റ്റിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്, അത് നല്ലിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള റീസെറ്റിങ് അയാളൊക്കെ നടത്തുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ടോപ്പായിട്ടുള്ള മാനേജറല്ല യൂസ് ചെയ്യണം, പിന്നെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളൊരു മാനേജറാണ് നമ്മുടെ ക്ലോപ്പ് അല്ലെങ്കിൽ ബേസ് സീസ്ലർ എന്ന് പറയുന്നത്. ആ ഒരു മാനേജറിൻ്റെ പ്രൊഫഷ്യൻസി വന്നത് 87 ആണ്. അപ്പോൾ ആ മാനേജറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ടുകളൊക്കെ 88ലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം 88 ആട്രിബ്യൂട്ട് വന്നാലാണ് +3 ബൂസ്റ്റ് സീസ്ലറിൽ ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ കളിപ്പിക്കുന്ന പ്ലേയേഴ്സ് എടുത്ത് നോക്കുക, അവർ ഏതിലും ആട്രിബ്യൂട്ടിങ് ആളൊക്കെ 86, 87 അതിലൊക്കെ സ്റ്റക്കായി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് 88 ആട്രിബ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ +3 ബൂസ്റ്റ് ആവും. കാരണം അതുവരെ നിങ്ങൾക്ക് +2 ബൂസ്റ്റ് കിട്ടണുള്ളൂ, 88 എത്തിച്ച് കഴിഞ്ഞാൽ +3 ബൂസ്റ്റിങ് അയാളൊക്കെ കിട്ടണതായിരിക്കും. അങ്ങനെ 91ലേക്കൊക്കെ ആട്രിബ്യൂട്ട് ബൂസ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ സീസ്ലറിൽ നിന്ന് കളിക്കണമെങ്കിൽ ആട്രിബ്യൂട്ട് എടുത്ത് നോക്കിയിട്ട് 86, 87 ആ റേഞ്ചിൽ കിടക്കുന്നതൊക്കെ ഒന്ന് 88ലേക്ക് എത്തിച്ച് കൊടുത്താൽ +3 ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ ആട്രിബ്യൂട്ടും കൊണ്ട് യാത്ര എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആവശ്യമുള്ള ആട്രിബ്യൂട്ടുകളൊക്കെ ആ റേഞ്ചിലേക്ക് എത്തിച്ചാൽ മതി. ഇനി അതല്ലാണ്ട് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള മാനേജേഴ്സായിരിക്കും ഈ നമ്മുടെ ഈ ബൂസ്റ്ററായിട്ട് പണ്ട് വന്ന മാനേജേഴ്സും പിന്നെ നമ്മുടെ വാൽബ് അങ്ങനത്തെ മാനേജേഴ്സൊക്കെ, അവർക്കൊക്കെ 85 പ്രൊഫഷൻസിയെ വന്നുള്ളൂ. അപ്പോൾ ഈ ഉള്ള മാനേജേഴ്സിൽ അത്യാവശ്യം ഓവറോളിങ് ഉള്ള കുറവ് വന്നത് ആ ടാറ്റിക്സ് കളിക്കുന്നവർക്ക്, ഇപ്പോൾ ഔട്ട് ഇടലോ ബോൾ കൗണ്ടർ അങ്ങനത്തെ ടാറ്റിക്സ് കളിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബൂസ്റ്റും ഒരുപാട് ഓവറോളും കിട്ടണമെന്നില്ല. പണ്ടത്തെ നോർമൽ പോലെയൊക്കെ തന്നെയാണ് കളിങ്ങി ആളൊക്കെ പോണെ. അപ്പോൾ അങ്ങനത്തെ യൂസേഴ്സാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പഴയ ബൂസ്റ്റേഴ്സും വാൽബുവിനെ പോലത്തെ മാനേജറൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട് എടുത്തിട്ട് 93 എത്തിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 90 ആട്രിബ്യൂട്ട് എടുക്കണ്ടാവും, 91, 92 ഒക്കെ കിടപ്പുണ്ടാവും, അതൊക്കെ ഒന്ന് 93ലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ പ്ലസ്
3 ബൂസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് 96 അത് എത്തും. അപ്പോൾ നിങ്ങളൊരു ഫിനിഷിംഗ് ഇപ്പോൾ 91-92 നിൽക്കുകയാണ്, ഒന്ന് 93 എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 96 നിങ്ങൾക്ക് കിട്ടും. ബൂസ്റ്റർ ഇല്ലാത്ത ആട്രിബ്യൂട്ടാണ് പറഞ്ഞത്, ബൂസ്റ്ററുള്ള ആട്രിബ്യൂട്ട് ഇങ്ങനെ നോക്കരുത്. നോർമൽ റേഞ്ചുള്ള ആട്രിബ്യൂട്ട് അവിടെ എത്തിച്ചാൽ +3 ബൂസ്റ്ററുള്ള ആ ഒരു മിസ്റ്റേക്സ് അവിടെ വരുത്തരുത്. അത് നോക്കിയിട്ട് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഇവിടെ 93 എത്തിക്കുക. 85 എബിലിറ്റിയുള്ള മാനേജർ യൂസ് ചെയ്യണവരാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ആ റോമനും ജാബിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് 85 എത്തിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് +3 ബൂസ്റ്റിലേക്ക് എത്തും. അല്ലാത്ത മാനേജേഴ്സ് യൂസ് ചെയ്യണവരാണെങ്കിൽ 90 എപ്പോൾ ആട്രിബ്യൂട്ട് നോക്കി അതേ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ പവർ ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവരുടെ ഒരു ആവറേജ് ലെവലുള്ള ആട്രിബ്യൂട്ടുകൾ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇങ്ങനത്തെ 3 മെയിൻ ചേഞ്ചാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാനേജർ ഏതാണോ അവർ തന്നെ ഓരോ ആട്രിബ്യൂട്ട് എടുത്തെടുത്ത് പറഞ്ഞു, വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മാറ്റം ആ ഒരു ആട്രിബ്യൂട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ +3 ആക്ടിവേറ്റ് ആവണം, ആ ഒരു ആട്രിബ്യൂട്ടിലേക്ക് ഒന്ന് എത്തിക്കുക നോക്കുക, അതാണ് ആദ്യം പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് മാനേജറെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് കുറച്ച് സ്പെഷ്യൽ ട്രെയിനിങ് ഞങ്ങളൊക്കെയാണ് നമുക്ക് ചില പ്ലേയേഴ്സും ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടോപ്പായിട്ടുള്ള ഓവറോളിലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ബിഗ് ടൈം മെസ്സി ഒക്കെ നമുക്ക് ഈ ഒരു ബൂസ്റ്റിൻ്റെ ചേഞ്ചിങ് ആണ് വന്നതുകൊണ്ടൊക്കെ തന്നെ 106 ഓവറോളിലൊക്കെ ബിഗ് ടൈം മെസ്സി ഒക്കെ എത്തേണ്ട. അതുകൊണ്ടൊക്കെ മിക്കവാറും ഓട്ടോലൊക്കെയായിട്ടായിക്കോട്ട് 106 ആയിരിക്കും ട്രെയിൻ ചെയ്തേക്കണേ. അതല്ലാണ്ട് വേറെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ കസ്റ്റം ട്രെയിനിങ് കൊടുത്താലാണ് അവരുടെ മാക്സിമം ഓവറോളിലേക്ക് അവർ എത്തുള്ളൂ. ചില പ്ലേയേഴ്സ് 104-103 ഓവറോളിലേക്കൊക്കെ എത്തണുണ്ട്. അതിലൊന്ന് നമ്മുടെ ക്രൈഫ് ആണ്. ക്രൈഫിനെ അവൻ നോർമൽ ഓട്ടോ അലോക്കേറ്റ് ചെയ്യുമ്പോൾ 103 ആട്രിബ്യൂട്ടേ ആൾക്ക് വരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾ റോഷൻ മോയിൻ്റെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്രൈഫിന് 104 എത്തിക്കുക. ടോപ്പായിട്ടുള്ള മാനേജറിലിട്ട് യൂസ് ചെയ്യണവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പി ക്രൈഫൊക്കെ കിട്ടി 104 റേറ്റിംഗ് നിങ്ങൾ കളിപ്പിക്കണമെങ്കിൽ ഈ ട്രെയിനിങ് ഫോളോ ചെയ്യുക. ടോപ്പായിട്ടുള്ള മാനേജറിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 104 റേറ്റിംഗ് ആളും കിട്ടണതായിരിക്കും. അതുപോലെ തന്നെ റേറ്റിംഗ് പോകുന്ന മറ്റൊരു പ്ലെയറാണ് നമ്മുടെ ഈ ലൗതാറോ മാർട്ടിനസ്. ആളുടെ ആ ഒരു ബിഗ് ടൈം കാർഡും ഞങ്ങളൊക്കെ 104 റേറ്റിംഗ് പോകുന്ന ഒരു ഗോൾ പോസ്റ്ററാണ്. പുള്ളിക്കും കസ്റ്റം ട്രെയിനിങ് വേണം, കസ്റ്റം രീതിക്ക് ട്രെയിൻ ചെയ്താലാണ് ആളുടെ ഒരു ഓവറോളിങ് ആളൊക്കെ ആ ഒരു ടോപ്പിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് നമ്മുടെ മാർട്ടിനസിനെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് പറയാനാണെങ്കിൽ അവിടെ കണ്ടോണാണ്. കണ്ടോണ പണ്ട് കസ്റ്റമർ ട്രെയിൻ ചെയ്ത് നമുക്ക് 103 എത്തിക്കാറുണ്ട്. ഇപ്പോൾ ബൂസ്റ്റിംഗ് ആളൊക്കെ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ 104 ഓവറോൾ പോകുന്ന ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡാണ് കണ്ടോണ എന്ന് പറയുന്നത്. അപ്പോൾ ആളെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആളൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആളെ നിങ്ങൾക്ക് 104 ഓവറോളിലേക്ക് എത്തിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഷോർട്ട് ടൈം എംബാപ്പയാണ്. എംബാപ്പെ 103 റേറ്റിംഗ് പോകുന്ന ഒരു കാർഡാക്കി മാറ്റുക. നിങ്ങൾ ഈ ഒരു കാണുന്ന പോലത്തെ ഒരു പ്രൊവിഷൻ മൂലം ഞങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 103 റേറ്റിംഗ് ഉള്ളൊരു ബോൾപ്പോച്ചറാക്കി മാറ്റാം ഷോർട്ട് ടൈം എംബാപ്പേന. ഇപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള നമ്മുടെ എപ്പിക് ബൂസ്റ്റർ റൊമാരിയോണ്. ആളെ നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ കസ്റ്റം ട്രെയിനിങ് ആളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളൊരു 103 റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അതല്ലാണ്ട് സാബി അലോൺസോ എന്ന് പറഞ്ഞ മാനേജർ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കളിപ്പിച്ചു. കാരണം ഒരു 104 റേറ്റിംഗിലേക്ക് ആളാവുന്നത് 104 ഓവറോളും ഞങ്ങളും പോകുന്ന ഒരു ബോക്സ് ബോക്സിനും കളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആളെ ഈ ഒരു ട്രെയിനിങ് ചെയ്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആ സാബി അലോൺസോ ഇട്ടാലാണ് ആ ഒരു ഓവറോളിങ് ആളും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് റൊമാരിയോ വരുത്താവുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് പറയാനുള്ളത് ഓവറോൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ യൂസേഴ്സിനോടാണ്. നമുക്ക് നിങ്ങളുടെ ഏത് പ്ലേയേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് പ്ലേയേഴ്സിൽ ഓവറോളൊക്കെ മാറ്റങ്ങൾ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ നിങ്ങൾക്ക് നോർമൽ ഓട്ടോ അലോക്കേറ്റ് ഞങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ മാക്സിമം ഓവറോളൊക്കെ എത്തിക്കാവുന്നതാണ്. ചില പ്ലേയേഴ്സ് ഇപ്പോൾ 100, 101, 102 ഓവറോളൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കസ്റ്റമർ റേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഓവറോൾ എത്തണം എന്നില്ല. അപ്പോൾ ആ കസ്റ്റമർ റേഞ്ച് ഉള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അടിയിലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് അവർ മാക്സിമം ഓവറോളിട്ട് കളിപ്പിക്കണം. അതാണ് ഒരു സർവീസേഷൻ കിട്ടണമെങ്കിൽ അവരെ തിരിച്ച് റീസെറ്റൊക്കെ ചെയ്ത് ഓട്ടോ അലോക്കേഷനെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഡിലിറ്റാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു ഡിലിറ്റ് 100 ഓവറോളിങ്ങനെയുള്ള എമൗണ്ട്. അപ്പോൾ നിങ്ങൾ ഓട്ടോ അലോക്കേറ്റ് കൊടുത്താൽ തന്നെ ആളെ 100 പോകുന്ന ഒരു ബിൽഡപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വലിയ ഇപ്പോൾ ഓട്ടോ അലോക്കേറ്റ് കൊടുക്കാൻ കസ്റ്റം ചെയ്തതിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബിൽഡപ്പ് സി ബി ആണ് പുള്ളിക്ക് ഓട്ടോ ലൊക്കേഷൻ കൊടുത്താലും പുള്ളി മര്യാദ നിന്ന് കളിച്ചോളൂ. അപ്പോൾ ഡിലിറ്റിന് നിൽക്കുകയാണ് അങ്ങനെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പണ്ടത്തിന് ഒമിറ്റി കൊണ്ടായിട്ടുള്ള റൊഡിഗാറാനാണ്. പുള്ളിയും 100 റേറ്റിംഗ് ആളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആളെ മോട്ടോലൊക്കെ എത്തി കഴിഞ്ഞാൽ 100 റേറ്റിംഗ് പോകുന്ന ഒരു സ്കോർ നിങ്ങൾക്ക് സ്കോറിൽ കളിപ്പിക്കുക. അപ്പോൾ ഇനി ഒമിറ്റി കൊണ്ടായിട്ടുള്ള നമ്മുടെ മാർക്കിനോസ് ഉണ്ട്. ആളും 100 റേറ്റിംഗ് ഒക്കെ പോണ സി ബി ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവരുടെ സ്കോഡ് അല്ലെങ്കിൽ വേറെ വല്ല പോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ള പ്ലേയേഴ്സ് തന്നെ പണ്ട് ഇപ്പോൾ 98 തൊണ്ടുമ്പോൾ ഉള്ളതൊക്കെ തന്നെ കുറേ പേര് ചിലപ്പോൾ കസ്റ്റമാക്കി ചെയ്തേക്കണം. ഇപ്പോൾ 100, 101, 102 ഒക്കെ പോകുന്ന അറിഞ്ഞതിന് ശേഷം കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ആ ഒരു ടോപ്പ് ഓവറോളൊക്കെ എത്തി കളിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പ്ലേയേഴ്സിനെ ഓട്ടോ ലൊക്കേറ്റൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇവിടെ കോസ്റ്റൊക്കെ ഒരു 101 റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ആ ഒരു ഓവറോളിലാണ് കളിപ്പിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യുക. അതിനും കൂടെ ഈ ഒരു റീസെറ്റിംഗ് ആളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് വന്നേക്കണത്. ഞാൻ ഈ ഒരു ബൂസ്റ്റിൻ്റെ ചേഞ്ചസ് ഞങ്ങൾ വന്നതിന് ശേഷം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. കുറേ പേരിൽ മാറ്റങ്ങൾ ഞങ്ങളൊക്കെ വരുത്താനായിട്ട് അപ്പോൾ 2 വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കൊണ്ട് എല്ലെടുത്തുകൊണ്ട് ചെയ്യുന്നതും വേണ്ട. നിങ്ങളുടെ മെയിൻ സ്കോഡ് കളിപ്പിക്കണ നല്ല പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് ഞാൻ പറഞ്ഞതുപോലെ നോക്കാണ്ട് ഓവറോളിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിലെ ബൂസ്റ്റാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. അതനുസരിച്ചുള്ള ട്രെയിനിങ് ഞങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരുത്താവുന്നതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് എന്തെങ്കിലും കമൻസിങ് അയാളൊക്കെ ആയിട്ട് ചെയ്യുക, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓവറോൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ബൂസ്റ്റർ അങ്ങനത്തെ അയാളൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്ന നിങ്ങൾക്ക് നല്ല ഡൗട്ടിങ് അയാളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബൂസ്റ്ററിനെ കുറച്ച് വീഡിയോസ് കമൻറ്റിൽ പിഞ്ച് വെച്ചേക്കുക, അത് കണ്ട് നോക്കാം. നമുക്ക് മാനേജറിൻ്റെ ആ ഒരു പ്രൊഫഷൻസി കൂടുന്നതനുസരിച്ച് പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ബൂസ്റ്റർ കുറച്ച് മാറ്റങ്ങളാണ്. അത് ഓരോ മാനേജറിലും വേറെ ചേഞ്ചാണ് പല പ്ലേയേഴ്സിൽ എഫക്ട് ചെയ്യണത്. അതുകൊണ്ടാണ് പല പ്ലേയേഴ്സിൻ്റെ ഓവറോൾ കൂടുന്നതും അതല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഓവറോൾ കുറഞ്ഞ കിടക്കണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ കസ്റ്റമർ ഈ ഒരു ഫ്രീ റീസെറ്റ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള പോലെ റീസെറ്റൊക്കെ ആക്കി നല്ല ആട്രിബ്യൂട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്തായാലും പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തൊരു കാണാം. ഓക്കെ.